എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ പെരുമയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഗുരുവായൂർ പെരുമയ്ക്ക്, പൈതൃകൻ ഗുരുവായൂരിന്റെ ഗുരുവായൂർ പെരുമയ്ക്ക് നേതൃത്വം നൽകുന്ന ഗുരുസ്വാമിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോ ഗുരുസ്വാമിക്ക് സ്വാഗതം, ഗുരുസ്വാമിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സാധാരണ മതയാനകളെ നാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രത്യേക സ്ഥലങ്ങളിലാണ് മതയാനകളെ കെട്ടുക. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മതയാനയെ ആ മതപ്പാട് കഴിയുന്നതുവരെ തളച്ചൊരു ചരിത്രം ഗുരുവായൂർ കേശവനിയാണ്. അപ്പൊ ആ ചരിത്രം ഒന്ന് ഗുരുസ്വാമി നമുക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ ഒരു എന്ത് കാര്യത്തിനും പ്രത്യേകതയുണ്ട്. മറ്റാനകളെ അപേക്ഷിച്ച് വളരെ വിശേഷമായിട്ടുള്ള ഒരു ആനയാണ്. അപ്പൊ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനെ മതമ്പാട് മഞ്ഞുകാലത്താണ്, മധുമാസം, അതായത് ഡിസംബർ ജനുവരി കാലത്താണ് മതമ്പാട്. അപ്പൊ അതിനു മുമ്പ് ആന എങ്ങനെയെങ്കിലും എഴുന്നള്ളിപ്പിന് പോയാൽ അവിടെ വെച്ചിട്ട് ആന അതിന്റെ ഒരു ലക്ഷണം കാണിക്കും. പക്ഷെ ആനക്കാര് പറഞ്ഞാൽ അനുസരിച്ച് പെട്ടെന്ന് അവിടുന്ന് അവിടെ ആ ചെന്ന സ്ഥലത്തെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ, അതായത് അതിന് പറ്റിയ ശുദ്ധജലം കിട്ടിയില്ല, വേണ്ടപ്പെട്ട അതിന് വേണ്ട പരിഗണന കിട്ടിയില്ല, അതിന്റെ ഭക്ഷണം ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടുന്ന് ആന ഓടി ഗുരുവായൂർക്ക് വരും. അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആന എവിടെയാണ് നിൽക്കണത് അവിടെ പിന്നെ മതമ്പാട് ആ ഒരു മൂന്ന് മാസം പിന്നെ അവിടെ കേട്ടു. അങ്ങനെ ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാവുന്നത്. അമ്പലത്തിന്റെ മതിപ്പൊന്നും ഒന്നും അല്ല, അതൊന്നും വഴിക്കൊന്നും ഒന്നും ആരും ഉപയോഗിച്ചില്ല. നേരെ അത് അവിടെ പറ്റിയില്ല, അവർക്ക് പറ്റിയില്ലെന്ന് അപ്പ അങ്ങോട്ട് വന്നു. അപ്പൊ ആനക്കാർക്ക് മനസ്സിലായി ഇത് മതമ്പാടിന് ലക്ഷണം ഉണ്ടെന്ന്. അങ്ങനെ ഗുരുവായൂർ മതിൽക്കകത്ത്, അതായത് ഇപ്പോഴത്തെ വടക്ക് കിഴക്കേ മൂലയില്, അന്ന് അവിടെ അത്ര കരിങ്ങലൊന്നും വിരിച്ചിട്ടില്ല, അവൻ മണ്ണ് തന്നെയാണ്. അവിടെ വന്നിട്ട് ആന അവിടെ ആണ് ആനയുടെ മതമ്പാടുണ്ടായി. ആ ഒരു മതമ്പാട് കഴിയാവുള്ളത്. അപ്പൊ അതിന് ആനയ്ക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ആനേക്കാൾ ഉയരത്തില് ഈ ഓല കൊണ്ട് ഒരു ഇത് പന്തൽ പോലെ കെട്ടി അവിടെ ആനയ്ക്ക് വെള്ളവും പട്ടയൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു മതമ്പാട് അവിടെ ഉണ്ടായി. അതുപോലെ ആന സത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒരു തവണ ആന സത്രത്തിൽ വലിയൊരു മാവുണ്ടായിരുന്നു, ആ മാവില് ആനയെ കൊണ്ടുപോയി തളർന്നു. അവിടെ അന്ന് അവിടെ പട്ട അങ്ങനെ എന്തോ പോലെ അവിടെ ചുറ്റ ആന ഇടന്നു. ഇടന്നപ്പോ ആന വേഗം പിടിച്ച് കൊളുത്തി ബന്ദോസാക്കി. പിന്നെ ആനയെ അഴിക്കാൻ പറ്റേണ്ട ആനക്കാരെ ഓടിച്ചു ആന. അപ്പൊ ആ മതമ്പാടിന്റെ സമയമാണ്, ആ സമയത്താ. അങ്ങനെ അവിടെ ആന നിന്നു. മതമ്പാടിലെ ആന വളരെ രൂക്ഷമാണ്, ആനക്കാരെന്ന് അടുപ്പിക്കലും ഭയങ്കര ശൗര്യ ആനയ്ക്ക്. മറ്റേ ആനകളെ അപേക്ഷിച്ച് ഇതിന്റെ നല്ല ആരോഗ്യമുള്ള സ്റ്റാമിന ഒരാനയാണ്. അപ്പൊ മതമ്പാട് ഒതുക്കണത് എന്താ നമുക്ക് എന്താ അറിയാം. സാധാരണ മതമ്പാട് ഒരു വെള്ളമാണ് അങ്ങനെ ഈ രണ്ട് ഇവിടെ ഒരു രണ്ട് കുന്നിത്തുളാന്ന് പറയും, അതിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ധാരധാരായിട്ട് ഒഴുകും. അതാണ് സാധാരണ മതമ്പാടിന്റെ ലക്ഷണം. പിന്നെ കടവാർച്ച എന്ന് പറയും, മൂത്രത്തിന്റെ അവിടെ അവിടുന്ന് ഇങ്ങനെ പൂപ്പൽ പിടിക്കും, എപ്പോഴും ഇങ്ങനെ ധാരധാരയും മാത്രം പോയിക്കൊണ്ടിരും. അപ്പൊ ഈ ആനയുടെ ഇവിടെ കന്നത്തുനിന്ന് ഇങ്ങനെ ഒഴിച്ച് അത് തൈര് കട്ട തൈര് പോലെയാ തള്ള അത്രതാ അതിന്റെ കണ്ടറിയും. അതിന്റെ ആരോഗ്യ ലക്ഷണമാണ് അതിന്റെ. പിന്നെ ആനയ്ക്ക് കൊമ്പൊക്കെ തരിക്കും. അപ്പൊ ഈ ആന ഈ മുൻകാല നടാന്ന് പറയും, മുൻകാലോണ്ട് ഈ കൊമ്പിലിക്കിനെ തട്ടില്ല ഇങ്ങനെ അടിക്കും അതില് കൊമ്പ് തരിക്കുമ്പോ. അപ്പൊ എന്നിട്ട് ദേഷ്യം തീർക്കുക. പിന്നെ ഈ ചങ്ങല വെച്ചിട്ട് അത് മറ്റേ ആനകളും ചെയ്യാറുണ്ട്, കൊമ്പത്ത് ചങ്ങല കോരിട്ട് ഇങ്ങനെ അങ്ങനെ ഭയങ്കര ശൗര്യം കാണിക്കണ സമയമാണ്. ഈ കേശവൻ ഓടി വന്നിട്ട് അമ്പലത്തിന്റെ അകത്തേക്ക് കിടക്കുണ്ടായി. അപ്പൊ അവിടെ നിന്ന് മതമ്പാട് വന്നോടുകൂടി ഓടി. അപ്പൊ അവിടെ ബന്ധസ്ഥു. പിന്നെ ആന പോയ ആന തയ്യാറാക്കും. അപ്പൊ അവിടെ അങ്ങനെ ആനക്കറിയാം, ഒരു ചുട്ടി ആനക്കാർക്ക് അറിയാം, അവിടെ നിർത്തി. അപ്പൊ അങ്ങനെ ആന സത്രത്തില് ഇതുപോലെ മതമ്പാടിന് നിൽക്കുമ്പോ വളരെ ഒരാൾക്ക് അടുത്തേക്ക് കിടക്കാൻ വയ്യ. പിന്നെ ആനയുടെ കാലെല്ലാം ചങ്ങല പോലും മാറ്റാൻ മറ്റു ആനകളെയൊക്കെ ചങ്ങല ഒന്ന് ഇളക്കിയിടാറുണ്ട്. അപ്പൊ ഈ ചങ്ങല ഇങ്ങനെ കെട്ടിയിട്ട് അത് അതേപോലെ നിന്ന് നിന്ന് അതിന്റെ കാലിന്റെ അവിടെ വ്രണാവും ചങ്ങലപ്പുണ്ണ. അത് മാത്രല്ല, ഈ ചങ്ങല കാലിന്റെ ഉള്ളിലേക്ക് മാംസത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും, എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്ന് തൊലി കൂടും, അത്രയ്ക്ക് ഉണ്ടാവും. ആന മതമ്പാടെന്ന് അഴിച്ചു കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് ഈ ഇത് വ്രണം ഉണങ്ങില്ല, അത് പെട്ടെന്ന് ഉണങ്ങും, എന്നാലും ഒരു മാസമൊക്കെ അത് നിൽക്കും, അത്ര ഇതാണ്. പിന്നെ അദ്ദേഹം ഉണക്കിയതിന് ശേഷം കൊണ്ടുവരാറുള്ളൂ. മതമ്പാട് മൂന്ന് മാസം ആനയ്ക്കും തികച്ചും മൂന്നല്ല, അതിലധികം ഉണ്ടാവും ആനന്റെ മതമ്പാട് ഈ കേശവന്റെ. അപ്പൊ അങ്ങനെ ആന അവിടെ മതമ്പാടിന് നിൽക്കണം. അത് ആനക്കാർക്കൊന്നും അടുക്കാൻ വയ്യ, ദൂരെ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഒരു തൊട്ടി കരിങ്കലിന്റെ തൊട്ടിട്ട് അതിൽ കൊണ്ടുപോകുകയുള്ളൂ, അല്ലെങ്കിൽ പാത്രമൊക്കെ ചെറിയും ദേഷ്യം അങ്ങനെ ഒരു ഉന്മാദം പിടിച്ച സമയമാണത്. അങ്ങനെ നിൽക്കുമ്പോ
ഈ ആന ഒരു ഒരു അബദ്ധം പറ്റി. ഈ ആന ഒരു തടിക്കഷം ഉണ്ടായിരുന്നു മുമ്പിൽ. ആ തടിക്കഷത്തിൽ കുത്തിയാന കൊമ്പ് തരിച്ചപ്പോ അതിൽ കുത്തിയപ്പോ ആ തടിക്കഷം കൊമ്പില് ഇങ്ങനെ തുളച്ചു കയറി. തുളച്ചു കയറി എന്നല്ല, ഈ തുമ്പിക്കൈന്റെ അവിടെ കൊമ്പില് ഇങ്ങനെ കയറി. ഞാനെങ്കിൽ തുമ്പിക്കൈയെ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. വെള്ളം കുടിക്കണം പട്ടയിനൊന്നും പറ്റണില്ല ഈ തടിക്കഷം നിൽക്കുമ്പോ. അപ്പൊ എന്താ വേണ്ട, ആർക്ക് എടുക്കാനും ഇല്ല. ആനയെ ആശ്വസിപ്പിക്കണം. ആനയ്ക്ക് ആനയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ഉണ്ട് മനസ്സിലാവുണ്ട്, ആന്റെ പ്രകൃതം കാണുന്നു. പക്ഷെ ഒരാൾക്ക് പോയി എടുക്കാനും ഇല്ല. ആൾക്കാർ ജനങ്ങളൊക്കെ കൂടി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ആ ഇന്നത്തെ പോലെ മയക്കുപടിയൊന്നും ഇല്ല അന്ന്, അന്നില്ല. ആനയെ ഒന്നും അടുത്തേക്ക് പോയിട്ട് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനെ നിൽക്കുക. അപ്പൊ ഗുരുവായൂർ അന്ന് ഈ ആനപ്രേമികളവരൊക്കെ അന്നുണ്ട്. അതിൽ ചാമ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ട്, കഴിക്കാൻ നിറയെ കച്ചവടമൊക്കെ ഇരുന്നു. നമ്മുടെ എം സി കൃഷ്ണൻകുട്ടിയുടെയൊക്കെ അച്ഛൻ, സുബ്രഹ്മണ്യന്റെയൊക്കെ അച്ഛൻ. അദ്ദേഹത്തിന് വളരെ കേശവൻ എന്ന് പറഞ്ഞാൽ പ്രാണനാണ് അദ്ദേഹം. അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേശവൻ എങ്ങനെയെങ്കിലും ആശ്വസിക്കണം, ഞാനത് പോയിട്ടുണ്ട് വലിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന് തന്നെ അന്ന് തന്നെ വളരെ പ്രായമുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ പൂരൻ മതമ്പാടായിട്ട് കെട്ടി നിൽക്കുകയാണ് ആന എന്തെങ്കിലും ചെയ്താൽ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാരമില്ല, ഞാനിപ്പോ അത്ര അല്ലേ പ്രായം ജീവിക്കാറുള്ളൂ, ആനയ്ക്ക് വേണ്ടിയിട്ടില്ല, കേശവന് സുഖമാണ്, അത്ര അദ്ദേഹത്തിനുള്ള മോഹമുള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എല്ലാരും തടുത്തു പറഞ്ഞു. ഞാൻ പോയിട്ട് അതുകൊണ്ട് ഇത് ആനയ്ക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിമർശ അടിക്കാന അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്തിനു പറഞ്ഞു, അദ്ദേഹം ഒരു രണ്ടും കൽപ്പിച്ച് ആന്റെ മുമ്പിച്ചു. മുമ്പ് ചെന്നിട്ട് ഈ തടിക്കഷം അദ്ദേഹം ഇങ്ങനെ ഊക്കയോട് കൂട്ടിക്കൊണ്ട് വലിച്ചു. ആന ഒന്നും ചെയ്തില്ല, ഈ ഇങ്ങനെ വലിച്ചോട് അദ്ദേഹം രണ്ടിട്ട് വീണു. തടിക്കഷങ്ങൾ പോന്നു വെട്ടിയിരുന്നു, പക്ഷെ ആന ഒന്നും ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം രക്ഷപ്പെടുത്തി കേശവനെ. അപ്പൊ ആനയ്ക്ക് സുഖമായി, അപ്പൊ ആനയ്ക്ക് ഒരു ആശ്വാസമായി, തുമ്പിക്കാൻ പറ്റിയില്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ഗുരുവായൂരിലെ പത്ത് മിനിറ്റ് ഗുരുവായൂരിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടെങ്കിൽ അത് ഗുരുവായൂർ പൈതൃകം ഗുരുവായൂരുമായി പങ്കുവെക്കാവുന്നതാണ്. ഇതിലെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ വിവരങ്ങൾ എഴുതിയാൽ ആ വിവരങ്ങൾ നമ്മൾ ഗുരുസ്വാമിയുമായിട്ട് പങ്കിട്ട് അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.